ഹലോ എല്ലാവർക്കും എം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ ട്രഫിൾ കേക്കാണ്. അതും ടു ടയർ കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു 1 kg വെയിറ്റ് വരുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു 1 kg സ്പഞ്ചും ഒരു 2 kg സ്പഞ്ചും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ 2 കേക്കും. പിന്നെ ഇതിൻ്റെ 2 kg മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു 1 kg കേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേൺ ടേബിൾ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലൊരു അല്പം ക്രീമാക്കി കൊടുത്തിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മാംഗോയുടെ ആ ഒരു എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ചെയ്ത വീഡിയോയിൽ മാംഗോയുടെ ആ ഒരു എസൻസ് ചേർത്തിട്ടാണ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മാംഗോയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാംഗോയുടെ ക്രഷ് വാങ്ങാനായിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് മാംഗോ എടുത്തിട്ട് നമ്മൾ ക്രഷ് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വേണമെങ്കിൽ നമ്മൾ ക്രഷും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കേക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രേ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇതിന് പുറത്ത് 2-ാമത്തെ ലെയർ കൂടി വെച്ചിട്ട് നമുക്കതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഷുഗർ സിറപ്പൊക്കെ വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് കൂടി തയ്യാറാക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ കാണുന്നവർക്ക് തന്നെ ഒരു ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അത് കാണുന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ലെയറും ചെയ്തെടുക്കാം. അതായത് പോലെ ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ക്രഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഈ ക്രഷിന് പകരം ചേർത്തിരിക്കുന്നത് മാംഗോയുടെ ജാമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്രഷ് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ജാം ചേർത്ത് കൊടുത്തത്. അങ്ങനെ ജാം ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ക്രഷ് വേണമെന്ന് ഒരു നിർബന്ധമല്ല. മാംഗോയുടെ ജാം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. പക്ഷെ ക്രഷും കുഴപ്പമൊന്നുമല്ല, ജാമാണ് എനിക്ക് പേഴ്സണലി കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വാങ്ങാൻ എളുപ്പം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കൂടി ഈ കേക്ക് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതെല്ലാം കുറച്ച് ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ദാ ഇതുപോലെ കേക്ക് നല്ലതുപോലെ ക്രീം വെച്ച് കവർ ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റാക്കിയ ശേഷം അതിന് മുകളിൽ ഒരു കോട്ടിംഗ് കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്. പിന്നെ ഇത് നമ്മൾ 2-ടയർ കേക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ തണുപ്പിച്ച് സെറ്റായ ശേഷം മാത്രമാണ് അതായത് വലിയ കേക്കിന് പുറത്ത് ഈ ഒരു കേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്രംബ് കോട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ സ്ക്രേപ്പറൊക്കെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ 2 kg ആ ഒരു കേക്ക് കൂടി ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ടേൺ ടേബിളിനും പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ മാംഗോ ക്രഷ് ചേർത്തിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ ലെയേഴ്സൊക്കെ തയ്യാറാക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് പുറത്തേക്കും മാംഗോ ക്രഷ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതായത് 2-ാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ വെച്ചിട്ട് ക്രീം വെച്ചിട്ട് മാംഗോ ക്രഷ് കൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് അതുപോലെ 2 ലെയേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ലെയർ കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം
മൊത്തത്തില് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് ഇതും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയ ശേഷം അതിന് പുറത്ത് ഒന്നുകൂടി ഒരു കോട്ടിംഗ് കൂടി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഐസിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും കൂടുതലായിട്ടൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും തലേ ദിവസം സ്പഞ്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ കേക്ക്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പണിയും കുറച്ച് എളുപ്പമായി കിട്ടും. അതായത് തലേ ദിവസം തന്നെ സ്പഞ്ച് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഐസിങ് മാത്രം ചെയ്തെടുത്താൽ മതി. ഐസിങ്ങും ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അതായത് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ എളുപ്പമാണ്. എന്നിട്ട് മൂന്നാമത്തെ ദിവസം കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതായത് ആദ്യത്തെ ഒരു ദിവസം സ്പഞ്ച് തയ്യാറാക്കുന്നു, പിറ്റേ ദിവസം ഐസിങ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ കേക്ക്. അപ്പോൾ സമയമുള്ളവർ ഇതുപോലെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ ഓർഡറൊക്കെ വരുന്നവർക്ക് പെട്ടെന്നായിരിക്കും വരിക, അങ്ങനെയുള്ളവർക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതപ്പോൾ ഇതൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതിന് പുറത്ത് ഞാനിതുപോലെ ലോലിപോപ്പ് സ്റ്റിക്ക് കുറച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8 എണ്ണമൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 1 kg കേക്ക് താങ്ങി നിർത്താനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു 1 kg കേക്ക് പതുക്കെ ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്ത ശേഷം നമ്മളിത് ഒന്ന്, അതായത് ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റ്, മൊത്തത്തിൽ കേക്കിൻ്റെ ഹൈറ്റിൽ ഒരു സ്റ്റിക്ക് കൂടി ഇതിലേക്ക് കുത്തി കൊടുക്കണം. എങ്കിലാണിത് നീങ്ങാതെ നേരെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നേരെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടാണ്. സോറി, ഞാൻ വീഡിയോ എടുത്തത് റെക്കോർഡായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനിപ്പോൾ ഇതിന് സൈഡിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുകളിൽ ഒഴിക്കുന്നതൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ഒരല്പം മാംഗോ എസെൻസ് ചേർത്തതാണ്. എന്നിട്ട് കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറും സൈഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ ബോൾസ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളറിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കേക്ക്. ടുട്ടയർ കേക്ക് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മാംഗോ ട്രഫിൾ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.